നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സമ്പന്നമായ ഒരു മാധ്യമ സംസ്കാരം ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ. അന്ന് ആകാശവാണിയായിരുന്നു അതിൻ്റെ പതാക വാഹകർ. ഇന്ന് ഒക്ടോബർ 31 ഇന്നത്തെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ. നമ്മുടെ ഒരു മുൻ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ട ദിവസമാണിത്. 1984 ശ്രീമതി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ എങ്ങനെയാണ് ആ വാർത്ത ആകാശവാണി ജനങ്ങളിലേക്ക് എത്തിച്ചത് എന്നറിയണ്ടേ? നിങ്ങളിൽ പലരും അന്നൊരു പക്ഷേ ജനിച്ചിട്ട് പോലും ഉണ്ടായിക്കാണില്ല, അതുകൊണ്ടത് കേൾക്കാൻ സാധ്യതയില്ല. എന്തായാലും അന്ന് ആകാശവാണി എങ്ങനെയാണ് ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് ഇതാ ഒരിക്കൽ കൂടി കേട്ടു നോക്കുക. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നിര്യാതയായ വിവരം ഞങ്ങൾ വ്യസനസമേതം അറിയിക്കുന്നു. നമ്പർ 1 സഫ്ദർജംഗ് റോഡിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ സ്വന്തം അംഗരക്ഷകരിലൊരാളുടെ വെടിയേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകളോളം ശ്രമിച്ചിട്ടും ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെ ഇന്ദിര പ്രിയദർശിനി കഥാവശേഷയായി. ലോകരാജ്യങ്ങളുടെ ഭൂപടത്തിൽ ഇന്ത്യയ്ക്കൊരു സുപ്രധാന സ്ഥാനം നേടിക്കൊടുത്ത ഭാരതത്തിന്റെ പ്രിയപുത്രിയുടെ ദാരുണമായ അന്ത്യം ലോകജനതയെ ആകെ ഞടുക്കി. ലോക നേതാക്കൾ ഭാരതത്തിന്റെ ഈ തീരാനഷ്ടത്തിൽ അഗാധമായ ദുഃഖവും ഞടുക്കവും പ്രകടിപ്പിച്ചു. ഇനി വർത്തമാനകാലത്തേക്ക് ഒന്ന് വന്നു നോക്കുക. ഇന്ന് ഇന്ത്യയിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ നടന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികൾ മരിച്ചാൽ എന്തൊരു ആവേശമാണ് മാധ്യമ പ്രവർത്തകർക്ക്. അവരെന്തോ മത്സരം പോലെ, അല്ലെങ്കിൽ IPL പോലെ ആവേശത്തോട് ഓടി നടന്ന് വാർത്തകൾ വിവരിച്ചു കൊടുക്കുന്നത് കാണാം. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ചില വാർത്താ അവതാരകരെ നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ സുന്ദരമായ ഒരു മാധ്യമ സംസ്കാരം നമുക്കുണ്ടായിരുന്നത് എങ്ങനെയാണ് മത്സരബുദ്ധിയുടെ ഈ കാലത്ത് നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിൽ പലരും അന്നത്തെ ആകാശവാണി എങ്ങനെയാണ് ഈ വാർത്ത ജനങ്ങളെ എത്തിച്ചത് എന്നത് ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നിര്യാതയായ വിവരം ഞങ്ങൾ വ്യസനസമേതം അറിയിക്കുന്നു. നമ്പർ 1 സഫ്ദർജംഗ് റോഡിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ സ്വന്തം അംഗരക്ഷകരിലൊരാളുടെ വെടിയേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകളോളം ശ്രമിച്ചിട്ടും ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെ ഇന്ദിര പ്രിയദർശിനി കഥാവശേഷയായി. ലോകരാജ്യങ്ങളുടെ ഭൂപടത്തിൽ ഇന്ത്യയ്ക്കൊരു സുപ്രധാന സ്ഥാനം നേടിക്കൊടുത്ത ഭാരതത്തിന്റെ പ്രിയപുത്രിയുടെ ദാരുണമായ അന്ത്യം ലോകജനതയെ ആകെ ഞടുക്കി. ലോക നേതാക്കൾ ഭാരതത്തിന്റെ ഈ തീരാനഷ്ടത്തിൽ അഗാധമായ ദുഃഖവും ഞടുക്കവും പ്രകടിപ്പിച്ചു. നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന, ഈ അടുത്ത കാലത്തായിട്ട് നടക്കുന്ന ചില കാര്യങ്ങൾ പലരും മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വളരെ വ്യസനത്തോടു കൂടി തന്നെ ചോദിക്കുന്ന കാര്യം, ഇത്രയും പ്രബുദ്ധതയുള്ള, സാക്ഷരതയുള്ള, വിദ്യാഭ്യാസമുള്ള ഈ കേരളത്തിലെ യുവാക്കൾ, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ എങ്ങനെ ഇതിലേക്കൊക്കെ എത്തിപ്പെടുന്നു, വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്ന രീതിയിൽ. തീർച്ചയായിട്ടും അത്തരക്കാർക്ക് മുന്നിലേക്ക് വെച്ച് കാണിക്കാനുള്ള ഒരു ഉദാഹരണം, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം എന്നത് ബിൻ ലാദൻ്റെ പേര് തന്നെയാണ്. ഈ ബിൻ ലാദന് 4 ബിരുദങ്ങളുണ്ടായിരുന്ന ആളാണ്. അതിൽ ഒരു ബിരുദം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം നേടിയത്. അവിടെ പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് എക്കണോമിക്സിലുണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡ്യൂവൽ ഡിഗ്രി ആയിരുന്നു, സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരുന്നു, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡിഗ്രി ഹോൾഡറാണ്. അങ്ങനെ മൊത്തം 4. ഇത് കൂടാതെ ഓക്സ്ഫോർഡിൽ നിന്ന് ഇംഗ്ലീഷിൽ ഒരു കോഴ്സ് കൂടി ചെയ്തു, അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇനി ജൂഡോയിൽ ബ്ലാക്ക് ബെൽറ്റും കൂടെ ആയിരുന്നു ഈ വ്യക്തി എന്ന് ഓർക്കുക. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ചിത്രമാണ് ഞങ്ങളിപ്പോൾ കാണിക്കുന്നത്. ബില്ലാദൻ്റെ നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു രൂപമുണ്ട്, ഇപ്പുറത്തെ ചെറുപ്പക്കാരനായിട്ട് നിൽക്കുന്ന ആ രൂപമാണ് ബില്ലാദൻ. അതേപോലെ ഒരു വ്യക്തിയാണ്, ഒടുവിൽ ലോകം തന്നെ ഭയക്കുന്ന തരത്തിലുള്ള അത്രയും കൊടിയ തീവ്രവാദിയായി രൂപപ്പെട്ടു എന്ന് ഓർക്കുക. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിലും അറിവിലുമൊന്നുമല്ല കാര്യം, ഓരോ മനുഷ്യരുടെ വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ ഒരാളെ
കുറ്റവാളിയാക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇതൊക്കെ. മാത്രമല്ല, ഐസിസിൻ്റെ ഒടുവിലത്തെ തലവന് മുമ്പുണ്ടായിരുന്ന തലവൻ, എല്ലാവർക്കും അറിയാവുന്ന അൽ ബാഗ്ദാദി എന്ന ആ വ്യക്തിയും പി എച്ച് ഡിക്കാരനായിരുന്നു. പക്ഷേ തീവ്രവാദിയായിരുന്നു, അയാൾക്കും വിദ്യാഭ്യാസത്തിന് ഒരു കുറവുമില്ലാത്ത ആളായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഡോക്ടർമാരടക്കമുള്ള എത്ര പേരാണ് ഐസിസിലേക്ക് പോയത് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മുക്കിൽ വിരൽ വെച്ച് കേരളത്തിൽ എന്തു പറ്റി, ഇത്രയും പ്രബുദ്ധത, വിദ്യാഭ്യാസം, സാക്ഷരത ഉണ്ട്, എന്നിട്ടും എങ്ങനെ ഇവർ ക്രിമിനൽ ആകുന്നു എന്ന ചോദ്യത്തിനൊന്നും ഒരു കഴമ്പില്ല എന്ന് മനസ്സിലായല്ലേ. വിദ്യാഭ്യാസവും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ്. വിവേകമാണ് വേണ്ടത്, പിന്നെ ആത്യന്തികമായി മനുഷ്യസ്നേഹവും. ഇതില്ലാതെ എന്തൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ടും ഒരു കാര്യവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.